ഹായ്, വെൽക്കം ടു ദ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ, നമ്മൾ മൂന്നാർ വന്നു കഴിഞ്ഞാൽ, മൂന്നാർ നമുക്ക് എപ്പോഴും ഉള്ളൊരു ഡൗട്ടാണ്, മൂന്നാറിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ മൂന്നാറിൽ എന്തൊക്കെ ചെയ്യണം, നമ്മൾ അവിടെ പോയി നമ്മൾ എങ്ങനെ അത് പ്ലാൻ ചെയ്യണം, അവിടെ പോയി എന്തൊക്കെ കാണണം എന്നുള്ളൊരു ഡൗട്ട് നമുക്കുണ്ട്. അപ്പം ആ മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ആണ്. KSRTC പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൈറ്റ് സീയിങ് സർവീസ് ഉണ്ട്, അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ മൂന്നാറിലേക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും പ്ലാൻ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം, നിങ്ങൾ നേരെ മൂന്നാറിൽ വരിക, KSRTCയുടെ സൈറ്റ് സീയിങ് സർവീസ് ഉണ്ട്. KSRTC നടത്തുന്ന ഒരു ഫുൾ ഡേ ആയിട്ടുള്ളൊരു സൈറ്റ് സീയിങ് സർവീസ് ഉണ്ട്. അതായത് രാവിലെ ഒരു 8-9 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം വരെയുള്ളൊരു സൈറ്റ് സീയിങ് സർവീസാണ്. നിങ്ങൾ നേരെ വണ്ടി KSRTC സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുക, ടിക്കറ്റ് എടുക്കുക. ടിക്കറ്റിന് 300 മറ്റോ ആണ് ചാർജ് വരുന്നത്. അത് കറക്റ്റായിട്ട് അന്വേഷിക്കുക. മൂന്നാർ KSRTC ഡിപ്പോയിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ എത്രയാണ് ഫെയർ എന്നുള്ളത് അറിയാൻ പറ്റും. 300 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ 300 ആണെങ്കിൽ നിങ്ങൾ 300 ചാർജ് അവിടെ അടയ്ക്കുക, ബസ്സിനകത്ത് കയറി ഇരിക്കുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. വണ്ടി മൂന്നാർ സ്റ്റാൻഡിൽ ഒതുക്കുക, ടിക്കറ്റ് എടുക്കുക, KSRTC ബസ്സിൽ കയറി ഇരിക്കുക. നിങ്ങൾ ആ മൂന്നാറിലുള്ള ടോപ്പ് സ്റ്റേഷൻ റൂട്ടിലുള്ള എല്ലാ ഡെസ്റ്റിനേഷൻസും കവർ ചെയ്തിട്ടായിരിക്കും ഈ ബസ് തിരിച്ചു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മൊത്തം മൂന്നാർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. രാവിലെ തുടങ്ങി ആ മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ പോകുന്ന വഴിക്കുള്ള കുണ്ടല ഡാം, മാട്ടുപെട്ടി ഡാം, പിന്നെ എക്കോ പോയിൻ്റ്, ഇങ്ങനെയുള്ള കുറേ ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. ഇതെല്ലാം കവർ ചെയ്തിട്ടായിരിക്കും ഈ ബസ് തിരിച്ചു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേറൊന്നും പ്ലാൻ ചെയ്യേണ്ടതായിട്ട് ഇല്ല. നിങ്ങൾക്ക് വേറെ പ്രൈവറ്റ് ടാക്സി വിളിക്കേണ്ടതായിട്ടില്ല. അതൊന്നും ചെയ്യണ്ട. നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുക, ബസ്സിനകത്ത് കയറി ഇരിക്കുക, ബാക്കി KSRTC ചെയ്തോളൂ. അവർ കൊണ്ടുപോയി നിങ്ങളെ സ്ഥലങ്ങളെല്ലാം കാണിച്ച് തിരിച്ച് മൂന്നാർ ഡിപ്പോയിൽ കൊണ്ടാക്കും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇനി സ്റ്റേ നിങ്ങൾക്കൊരു പ്രോബ്ലം ആണെങ്കിൽ, നിങ്ങൾ വന്നിട്ട് നിങ്ങളൊരു ബഡ്ജറ്റ് സ്റ്റേ ആണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മൂന്നാറിൽ KSRTC തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ബഡ്ജറ്റഡ് സ്റ്റേ ഉണ്ട്. 200-220 മറ്റാണ് ചാർജ് വരുന്നത് പെർ ഹെഡ്. നിങ്ങൾക്ക് ആ ഡോർമെട്രി സംവിധാനമാണ്. അവിടെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം മൂന്നാറിൽ. നിങ്ങൾക്കറിയാം മൂന്നാറിൽ പോലുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഒരു റൂമിന് നമുക്കൊരു അത്യാവശ്യം നല്ല റൂം വേണമെങ്കിൽ ഒരു 4,000-5,000 എക്സ്പെൻസ് വരുന്നൊരു സ്ഥലമാണ് മൂന്നാർ. അതിലും കൂടെ നല്ല ലക്ഷറി ആയിട്ടുള്ളൊരു റൂം വേണമെന്നുണ്ടെങ്കിൽ 10,000-ന് അടുത്ത് ചാർജ് വരുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബഡ്ജറ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു റൂം ഫെസിലിറ്റി, സോറി, നിങ്ങൾക്കൊരു സ്റ്റേ ഫെസിലിറ്റി മൂന്നാറിൽ KSRTC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേ വേണമെങ്കിലും അവിടെ എടുക്കാം. ഇനി നിങ്ങൾക്ക് ക്യാബിനായിട്ടുള്ള സ്റ്റേ, നിങ്ങളൊരു ഫാമിലി ആയിട്ടാണ് വരുന്നത്, 2-3 പേരുടെ ഫാമിലിയാണ്, നിങ്ങൾക്ക് ക്യാബിനായിട്ടുള്ള സ്റ്റേ വേണമെങ്കിലും അതിനുള്ള ഫെസിലിറ്റിയും അവിടെ ഉണ്ട്. അത് നിങ്ങൾ മൂന്നാർ ഡിപ്പോ ആയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ അവരത് അതിനുവേണ്ടി സജ്ജീകരണങ്ങൾ ചെയ്തു തരും. അപ്പോൾ സ്റ്റേ വേണമെങ്കിലും അവിടെ ചെയ്യാം. ഞാൻ അതിനുദ്ദേശിച്ചുള്ള ചെയ്ത വീഡിയോ അല്ല. സൈറ്റ് സീയിങ്ങിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകണം എന്നുള്ളൊരു ഡൗട്ടും വേണ്ട. നിങ്ങളിനി ഏത് വണ്ടിയിൽ വന്നതാണെങ്കിലും വണ്ടി നിങ്ങളുടെ ഹോട്ടലിലോ KSRTC ഡിപ്പോയുടെ പരിസരത്തോ പാർക്ക് ചെയ്യുക, ബസ്സിൽ കയറി ഇരിക്കുക. എല്ലാ സ്ഥലങ്ങളും നിങ്ങൾ കാറിൽ പോയി കഴിഞ്ഞാൽ വിസിബിലിറ്റി പ്രശ്നമാണ്. കാറിൽ നമുക്ക് കാറിനകത്ത് ഇരുന്നിട്ട് സ്ഥലങ്ങൾ നന്നായിട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷേ ബസ്സാകുമ്പോൾ നമുക്ക് വിസിബിലിറ്റി ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് നേരെ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യുക, ബസ്സിനകത്ത് കയറി ഇരിക്കുക. അപ്പോൾ മൂന്നാറുള്ളൊരു ഈ ഒരു സൈറ്റ് സീയിങ് സർവീസിൻ്റെ ഒരു അപ്ഡേറ്റ് പറയാനായിരുന്നു ഈ വീഡിയോ. അപ്പം മൂന്നാർ വരികയാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട. മൂന്നാർ നിങ്ങൾ ആദ്യമായിട്ടാണ് വരികയാണെങ്കിൽ, ആദ്യമായിട്ടാണ് മൂന്നാർ വരുന്നത്, ഏതൊക്കെ സ്ഥലങ്ങൾ പോകണം എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് വേണ്ട. അതിന് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. മൂന്നാർ വരിക, KSRTC ആശ്രയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.